എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കിടക്കാച്ച സോളവാസ്കോർ അങ്ങനെ ഗെയിം പേ ആയിരിക്കും. എന്നാൽ ഈ ഒരു മാച്ചാണെങ്കിൽ ഒരു രക്ഷയില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഗെയിം. നമ്മൾ 20 കിലോന് മുകളിൽ അടിച്ചൊരു കിടക്കാച്ച ഗെയിം പേ ആയിരിക്കും. എന്നാൽ ഇവിടെയാണ് ഗെയിം. രണ്ട് പേരായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. നേരെ അട്ടിച്ചുപിടിച്ച് ഒരുത്തൻ നോക്കിട്ടു. ഓക്കെ, എന്നാൽ യു എം ഉണ്ടായിരുന്നു, എക്സ് എം ഐറ്റി ഉണ്ടായിരുന്നു, അവരുടെ ടീമിൽ ഇങ്ങോട്ട് സൈലൻറ്റ്. അവരാണ് ഓടിക്കൊണ്ടിരിക്കണ്ട് മുന്നെന്നറിയില്ലേയും. നേരെ നോക്കി നോക്കിയടെ, വെരുന്നീ നോക്കി നിൽക്കണം. അടിച്ചൻറ്റവനെ കൃത്യ ഗ്ലൂ ആട്ടോ, അതിൽ അടിച്ചൻറ്റവനെ കുരു ഭയങ്കര നടിക്കുന്നതാ. നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് എൻ്റെ മോനെ ഞാൻ വെച്ചാൽ ഓടി രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു ചെക്കൻ. പക്ഷേ പെവറായിരുന്നു. എന്നാലും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 കില്ല് കിട്ടുന്നതായിരിക്കും. രണ്ട് പേരായിട്ട് ഇവിടെ ഇറങ്ങുന്ന കണ്ടുള്ളൂ. രണ്ട് പേരായിട്ട് സിമെൻറ്റ് വീടിൻ്റെ സൈലിടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് പോയത്. എന്നാൽ 2 കിലോമീറ്റർ പെട്ടെന്ന് അടിച്ച് മാറ്റി നമ്മുടെ ഒരു MP5 കിട്ടി. അതും ഇവോ MP5 ആണ്. അതുകൊണ്ട് പെവറാണ്. നേരെ നോക്കുമ്പോൾ സൈലാണെങ്കിലേ ഒരുത്തമ്പൊരു റിവ്യൂ അടിച്ചേ. അതിലേ ഇനിമാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് ഇറങ്ങുകയും ചെയ്തു. ചെക്കാണെങ്കിൽ റേഞ്ച് ഇല്ലാണ്ട് അവിടെ ഒന്നും അറിയത്തില്ല. ഏതാ തുള്ളാടാ നീ തുള്ളുന്നേ, എന്നാ നീ ചെയ്യുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിത്തുള്ളി പോയിക്കൊണ്ടിരിക്കായിരുന്നു. ഇടക്കിടക്ക് ബാക്ക് അടിക്കുന്നു, ഫ്രണ്ടിലോട്ട് വന്നു, ബാക്ക് അടിക്കുന്നു, ഫ്രണ്ടിലോട്ട് വന്നു. എന്നാലും അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി കില്ലടിച്ചായിരുന്നു. ഇവനെ ആകാശനെയെ കണ്ടായിരുന്നേ. റേഞ്ച് ഇല്ലാത്തവണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു. ഓക്കെ, വീണ്ടും സൈഡ് പോലും റിവ്യൂ അടിച്ചു. ഏതാണ് ഇവന്മാരെയും ഒരു രക്ഷയില്ലല്ലോ. ഇപ്പം തന്നെ നോക്കിയട്ടെ, വീക്കിലെ 2 റിവ്യൂ പോയിന്റ് അവന്മാർ തന്നെ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കെന്നാൽ 2 കിലോ അല്ലേ ഗണ്ണ് ഉണ്ടോടെ? ഏതൊക്കെയോ ഗണ്ണ് കാണുന്നു. ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ കാണുന്നു. ഒരുത്തന തള്ള വണ്ടി അടിച്ചു പൊളിച്ചായിരുന്നു. പിന്നെയല്ല മറ്റവനും കൂടിയും അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട്. എന്നാൽ 2 കിലോയും ഇവിടുന്ന് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും. മിക്കവാറും ആ റിവ്യൂ അടിച്ചാണ് ഓടി വരുമോ എന്ന് നോക്കുക സമയത്ത് പിന്നല്ല എൻ്റെ കണക്ക് കൂട്ടലൊന്നും തെറ്റിയില്ല. ഓടി വരികയായിരുന്നു. മിക്കവാറും അങ്ങനെ തന്നെയാണല്ലോ, അവൻ റിവ്യൂ അടിച്ചേനാം, അവൻ്റെ ടീമിനെ തൊട്ടേനെ ഓടി വരുമല്ലോ. അതുകൊണ്ട് അവനെയും കൂടി തലയടിച്ച് വിളിച്ചായിരുന്നു. എന്നാലും സെറ്റായിരുന്നു. നമുക്ക് ഇവിടുന്ന് മാത്രം പറ്റി ഒരു 3 കിലോ കിട്ടിയായിരുന്നു. ടോട്ടൽ 6 കിലോയും സെറ്റാണ്. മിക്കവാറും ഒന്നും കൂടി കറങ്ങുകയാണെങ്കിൽ മിക്കവാറും റിവ്യൂ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ റിവ്യൂ ഒന്നും അടിച്ചില്ല. ഇവിടെ അടി കണ്ടേ, അതുകൊണ്ടാണ് ഓടി എന്ന് കണ്ടില്ല. ഇവിടെ ഗ്ലൂവളൊക്കെ ഇട്ട് ഇനിമേ അടിച്ചുകൊണ്ടിരിക്കണ്ട. ഒരുത്തണമെങ്കിൽ ലൂട്ടടിക്കും. എന്തോ ചേരുന്ന മോനെ, ഇതുകൊണ്ടാണ് പറയുന്നത്. ലൂട്ടടിക്കുന്നതിന് മുന്നേ മെഡിക്കറ്റ് അടിക്കണമെന്ന് മെഡിക്കറ്റൊക്കെ അടിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുതലായിരുന്നു. ഒരുത്തനും കൂടി കാരണം തന്നെ അവൻ 94 അടിച്ചുകൊണ്ട് മെഡിക്കറ്റ് അടിക്കാണ്ട് സമയം കിട്ടത്തിൽ അടിച്ചുകൊണ്ട് മീനല്ല എവിടുന്ന് അവൻ വിചാരിച്ചു ആര് ഗ്ലൂവാണ്ട ബാക്കിൽ എനിമി ഉണ്ട് എന്ന്. എന്നാലും ഒരുത്തനും കൂടി വന്ന് അവനാണ് പുക വിട്ടുകൊണ്ടിരിക്കണം വലിച്ചേരിയായിരുന്നു. പക്ഷേ ഹെഡ്ഷൂട്ടൊന്നും കയറിയില്ലെങ്കിലും അവനും കൂടി നോക്കിട്ടു. എല്ലാം തന്നെ വേറെ ടീമാണല്ലോ. ഓക്കെ, എന്നാലും അവനും കൂടി അടിച്ചു പോന്നിട്ട് 9 കിലോ അടിച്ചു മാറിയിട്ടുണ്ട്. വീണ്ടും 25 പേരും കൂടെ അലയുമുണ്ട്. അവസാനം M4A1 എടുത്തായിരുന്നു. പെവറാണ്. ഓക്കെ, എന്നാലും തായും കൂടി എനിമി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സൈഡിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിയെന്ന്. ഇവിടെ എവിടെ ഒരു എനിമി ഉണ്ട്. എന്നാലും അവനാണ് ഓടിക്കൊണ്ടിരിക്കണം. ഇപ്പം റിവ്യൂ അടിച്ചതാണ്. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പറന്നിറങ്ങുന്നോ അങ്ങനെ എന്തോ കണ്ടിട്ട് വന്നായിരുന്നു. എന്നാലും ഒരുത്തരം കൂടെ ഓടി അടിച്ചു പിന്നല്ലേ. എൻ്റെ മോനെ, ഏത്താ ഹെഡ്ഷൂട്ട്, തല അടിച്ചു പൊളിച്ചു ഒരു ടെക്സിയിൽ. എന്നാലും ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് ഇങ്ങ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് നേരെ വെച്ചിടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടില്ല, ഇപ്പം ഇറങ്ങിയതാണ്. വലിയ ലൂട്ടൊന്നും വെച്ചിട്ടില്ല. എന്നാലും വീട്ടിൽ 21 പേരും കൂടെ അലവ് 11 കിലോ അടിച്ചു. എന്നാലും കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇവരെ ടീമേറ്റും കൂടി സോണിൻ്റെ പുറത്തുനിന്ന് ഓടി വരുമെന്ന് നോക്കുക സമയത്ത് 4 പേരെയും വേറെ ഏതോ ഒരു സ്കോഡായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തന്നെ ഓടിയിരുന്നേ അടിച്ച് തലങ്ങ് ഒളിച്ചിട്ട് ആ കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത്. എന്നാലും സെക്കൻഡ് സോണോ തേർഡ് സോണോ, സെക്കൻഡ് സോണാണെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ വലിയ ഡാമേജ് ഇടാൻ ചാൻസ് ഇല്ല. ഒരുത്തനക്ക് സോണിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും കൊണ്ടില്ല. വീണ്ടും വെയിറ്റിംഗ് ആണ്. കാരണം 3 പേരുണ്ട്. എന്നാലും വെയിറ്റിങ്ങോ വെയിറ്റിംഗോ അവരാണെങ്കിൽ മെല്ലെ ഒന്ന് ലൂട്ടടിക്കുന്നുണ്ട്. ഏതാടാ ധൈര്യം ഏക്കെ. എന്നാലും ഒരുത്തനാണെങ്കിൽ വീട്ടിനകത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ശരി, പുറത്തായിരുന്നോ അടിച്ച് പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടിനു. ഒറ്റ ഇനിയും കൂടി ഇല്ലേ, അവനും കൂടി കില്ലടിക്കാണ്. മിക്കവാറും ഒരു സ്കോഡ് ടൈപ്പ് കിട്ടുന്നതായിരിക്കും. എന്തായാലും അവൻ റിവ്യൂ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒക്കെ റിവ്യൂ അടിച്ചു. എന്നിട്ടും നോക്കിയുടെ സോണിൻ്റെ പുറത്തേക്ക് ഓടിപ്പോകുന്നു. എൻ്റെ മോനെ, അവസാനം സോണ് പണിയെടുത്തു, അവൻ നോക്കായി. എന്നാലും ഒരു രക്ഷയില്ല. ആ ഒരു കാറെടുത്ത് രക്ഷപ്പെടുമോ എന്ന് നോക്കുക സമയത്ത് ഇവന്മാർ ഏതാടാം അടുത്ത് കാറുണ്ടായിട്ട് കൂടി എടുത്ത് രക്ഷപ്പെടാൻ സോണിൻ്റെ അകത്ത് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഫുൾ സ്കൂഡ് ടൈപ്പേയും സെറ്റായിരുന്നു. 15 കിലോ അടിച്ചു പോയിട്ട് വീണ്ടും 12 പേരും കൂടി അവിടെ നിന്ന് ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് നേരെ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് വെച്ചാണെങ്കിൽ ലൂട്ടടിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു കാർ എത്തിച്ചില്ലേ, അവിടെ നിന്ന് ലൂട്ടടിച്ചുകൊണ്ടിരിക്കണ്ട്. മോൻ എൻ്റെ മോനെ കണ്ടിട്ടുണ്ടായിരുന്നോ? എൻ്റെ മോനെ കണ്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കണ്ടായിരുന്നു, ചെക്കൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നോക്കി നോക്കി എന്നെ അവനെ തല നോക്കുകയാണെന്നാലും അടിച്ചടിച്ചടിച്ച് അടിപൊളി ആരോ കൊന്നു. ആ ഒരു എൽഷേപ്പ് വീണ മുകളാണെങ്കിൽ എനിമിയുണ്ട്. അമ്മാർ സുഖമായിട്ടും അടിച്ചു കൊന്നിട്ടുണ്ട്. പവൻ പയ്യൻ എന്തായാലും സെറ്റ് ചെയ്യും. അമ്മാർ ഓടി വരുമ്പോൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഓടി നടത്തിച്ചടി
തിച്ച് നല്ല ഡാമേജ് കൊടുത്തായിരുന്നു, പക്ഷെ ഒന്നും പറ്റില്ലായിരുന്നു. എന്നാലും ഇവിടെ നിന്നേനാം മിക്ക നമ്മളെ സൈഡിൽ നിന്നും കൂടെ അടിച്ചോലും. അവിടെ നേരെ ആരും നമുക്കൊരു എലിശപ്പ് വീട് പിടിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ബാക്കിൽ നിന്നും കൂടെ അടിച്ചിരിക്കുന്നു. ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഇല്ലയോ എന്നറിയത്തില്ല. എന്നാലും ഉറപ്പിരുത്തവണ ഒരു ഗ്രനേഡ് തൂക്കെറിഞ്ഞു, ഡാമേജ് പോയിട്ടില്ല. അപ്പോൾ മിക്കാറും കില്ലടിച്ചു എന്ന് മനസ്സിലായി. നേരെ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് വീടിനെ മുകളിലേക്ക് നിൽക്കാം. കാരണം എത്ര പേരുണ്ടെന്ന് ഒരു പീഡത്തിൽ നോക്കി 13 പേരുണ്ട് ഈ സോണിലൊക്കെ. 13 പേര് പറഞ്ഞാൽ പറയാനുണ്ടാവും. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടായിരുന്നു. നേരെ വീടിനെ മുകളിലോട്ട് ഓട്ടിക്കയറി. ഒരുത്തണക്കാരും നമ്മളൊരു വെന്നി മെഷീൻ്റെ സൈലും കൂടിയുണ്ട്. നേരെ അടിച്ചോടിച്ചാൽ അതിന് കിട്ടിക്കാ ചോദിക്കില്ലാണോ അതോ അവൻ്റെ ടീമേറ്റ് തന്നെയാണോ, മെഡിക്കലില്ലാതെ ചുറ്റും നടണം, ഒരു പെടുത്തുമില്ല. നേരെ ആര് കില്ലും കൂടി കമ്പ്ലീറ്റ് ചെയ്ത് നോമ്പ് ഓട്ടിരുന്നു. അത് ശരി നല്ല പളിയം. നേരെ അടിച്ചടിച്ച് പിന്നെ വെട്ടിച്ചെല്ലി അടിച്ചിട്ട് അവനും കൂടി തല പിടിച്ചോടിച്ചോടും. നേരെ മറ്റവനും കൂടി ഓടി നേരെ അടിച്ചോടിച്ചിട്ട് ആര് സ്കോഡിനും കൂടി വൈപ്പ് ചെയ്തു. എന്നാലും 18 കില്ല് സെറ്റ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കില്ലൊക്കെ ഇങ്ങനെ തൂത്ത് വാരിക്കൊണ്ടിരിക്കാണ്ട് വീണ്ടും ഒരു 7 പേരും കൊണ്ട് ബാക്കിയുണ്ട്. നേരെ ഇവിടുന്ന് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്ത് വാരിട്ട് നേരെ വെച്ചിട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും റിവ്യൂ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. റിവ്യൂ അടിച്ചോ അറിയത്തില്ല. നേരെ ഒരുത്തരം കൂടി നോക്കായോ ഇന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കണം. അടിച്ചുപിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടായിരുന്നു. വീണ്ടും 4 പേര് അടിപൊളിയും. ആര് കില്ലും കൂടി അടിക്കണമെങ്കിൽ 23 കില്ല് വിത്ത് പോയായിരിക്കും. നോക്കിയിട്ടാര് വീടിനകത്തൊക്കെ ഇരുന്നിട്ട് കൂളായിട്ട് പോവുകയായിരുന്നു. എൻ്റെ മോൻ എത്ര എണ്ണം കില്ലിരുന്നു നോക്കട്ടെ. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കില്ലിങ് വരുന്ന അവസ്ഥയാണ്. ആ റേഞ്ചിലാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും സെറ്റാണ്. ഇപ്പം തന്നെ 3 കില്ല്. ഇവിടെ നോസി കില്ല് അടിച്ചായിരുന്നു. എന്നിട്ട് 2 പേരും കൂടെ അവനെയും കൂടി കൊല്ലുവാണെങ്കിൽ ബാക്കി ഒറ്റ എനിമി കൂടെ ബാക്കിയുണ്ടാവും. പക്ഷെ അവൻ ഒറ്റയ്ക്ക് കാണുന്നുള്ളൂ. അവൻ്റെ ടീമേറ്റ് എവിടെയാണോ ഇനി വേറൊരു ടീമാണോ നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ ഒരു എനിമിനെ കണ്ടില്ലേ. അവൻ്റെ ടീമേലെല്ലാം ബാക്കിലുണ്ടോ എന്നറിയത്തില്ല. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗ്ലൂ ആട്ടായിരുന്നു. കാരണം അഥവാ ബാക്കിൽ നിന്ന് ഞെക്കി പിടിച്ചാലും പണിയായിരിക്കും. ഫസ്റ്റ് ഇവനെ കൊല്ലാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവൻ അവിടെ ഇല്ല. അവൻ ബാക്ക് അടിച്ചു അല്ല സൈലോട്ട് ഓടി. ഇതേ അവനെ ഒളിച്ചിരിക്കുന്നു നോക്കട്ടെ. ഇന്നേരം അടിക്കാണ് നോക്കിയെന്ന് എൻ്റെ മോനെ പണ്ടാരം ഗണ്ണ് മാറിപ്പോയി. ഇല്ലെങ്കിൽ കൃത്യമായിട്ട് തല നോക്കി അടിക്കാൻ വേണ്ടി പറ്റിയെന്ന് ഗ്രനേഡ് ഇരുന്ന് 93 ഡാമേജ്. ഇനി ഗ്രനേഡ് ഇല്ല. ഒരു ഫ്രീസും കൂടി തൂക്കിയിരുന്നു. എന്നാലും ഒരിത്തരും കൂടി വേണമല്ലോ. അവനെവിടെ പോയി എന്നറിയത്തില്ല. ഓക്കെ ഇതാരാണ് വെള്ള ഗ്ലൂ ആട്ടോക്കെ. ഞാൻ നേരത്തെ കൊന്ന ഇനിമേണല്ലേ. ഓക്കെ ആരും ഇനിമയായിരുന്നു. എന്നാലും ഒരിത്തരും കൂടി വേണം. അവൻ എവിടെയാണെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇതേ അവനെ ഗ്ലൂ ആട്ട് കയറിക്കൊണ്ടിരിക്കണം. അവിടെ മിടുക്കാ സോണിൻ്റെ പുറത്തുണ്ടായിരുന്നു. നേരെ നോക്കി അടിച്ചടിച്ച് പിന്നെ വെട്ടിച്ചില്ല 2 അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി തീർത്തിട്ടുണ്ട്. 22 കില്ല് സെറ്റ്. എൻ്റെ മോനെ സോണില്ല. നേരെ ഗ്ലൂ ആട്ട് സോണിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം 23 കില്ല് വിത്ത് പോയാ. ആര് കില്ലും കൂടെ അടിച്ച് 23 കില്ലായിരിക്കും. ഓക്കെ എന്നാലും സെറ്റാണ്. നമ്മളെവിടെയാണ് ഗ്ലൂ ആളുണ്ട്. പക്ഷേ ലാസ്റ്റ് സോൺ ഫൈറ്റാണ് എനിക്ക് ചെറിയൊരു പ്രശ്നം. മിക്കാറും ലാസ്റ്റ് സോൺ ഫൈറ്റ് തന്നെ ചതിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു പേടി. ഒക്കെ എന്താണ് കവറത്തിൽ അടിക്കുന്നത്? കുരിപ്പേനൊക്കെ റേഞ്ചിലടാം. റേഞ്ചില്ലാത്ത പയ്യനാണോ എന്നറിയത്തില്ല. അവൻ അടിക്കുമ്പോൾ ഡാമേജ് ആയിരുന്നു. ഇനി വല്ല SVD ആണോ വെച്ചതെന്നറിയത്തില്ല. എന്തായാലും ഇത്രയും കില്ലടിച്ചല്ലേ. നമുക്കൊരു പട്ടി ഷോ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. 37 പേരൊക്കെ കളി കാണുന്നുണ്ട്. എന്നാലും പിള്ളേർ ലൈക്ക് ഇട്ടേ. അവസാനം അവനും കൂടി ഒരു കിട്ടിക്കാച്ചി അടിച്ചു കൊടുത്തിട്ട് അവനും കൂടി കില്ലടിച്ചു. 23 കില്ല് വിത്ത് ഉയർന്നു. ഓക്കെ നല്ല ഇഷ്ടപ്പെടുമല്ലേ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.